നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി. ഞാനിന്ന് ധന്വന്തരം തൈലത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ധന്വന്തരം തൈലം എന്ന് പറയുമ്പോൾ സാധാരണമായിട്ട് ഇത് വാതരോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വേദനയും അതോടൊപ്പം തന്നെ കുറച്ച് ക്ഷീണമുള്ള വാദത്തിനാണ് ഇത് കൂടുതൽ ഫലപ്രദം. അതായത് നമ്മളുടെ മസിൽ ഡീജനറേഷനോ അല്ലെങ്കിൽ എല്ല് തേയ്മാനമോ അങ്ങനെയുള്ള നല്ല പോഷണം വേണ്ടുന്ന രോഗങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്, ത്വക് സംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഗുണം നൽകുന്ന ഒരു തൈലമാണ് ധന്വന്തര തൈലം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ ഇത് പതിവായിട്ട് തേച്ച് കുളിച്ചിരുന്നു. അപ്പൊ എപ്പോഴും എണ്ണ തേച്ച് കുളിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എണ്ണ ഒരിക്കലും രോഗം, എന്തെങ്കിലും രോഗം, ജലദോഷമോ പനിയോ ചുമയോ കഫക്കെട്ടോ ഉള്ള സമയത്ത് എണ്ണ തേക്കാൻ പാടില്ല. എണ്ണ തേച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാനായിട്ട്. ഒരു നാച്ചുറലായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു കുളിപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഇത് ജനറലായിട്ട് എല്ലാ എണ്ണയ്ക്കും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ധന്വന്തരം തൈലം തേക്കുമ്പോഴും. എന്നും തേച്ച് കുളിക്കുമ്പോൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ നോക്കണം. അപ്പൊ എപ്പോഴും എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ഇപ്പോൾ ഒരു സാധാരണ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം തേക്കുക. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് രാസ്നാദിപ്പൊടി തിരുമുക. അപ്പോൾ ഇത് സ്കിന്നിനും വളരെ നല്ല റിസൾട്ട്, നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്കും അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഗർഭിണികൾ എന്തിനാ തേക്കുന്നതെന്ന് വെച്ചാൽ നല്ല ശരീരത്തിന് നല്ല പുഷ്ടിയും ബലവും തരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വയറൊക്കെ വലുതാവുന്ന സമയത്ത് ഇത് തേച്ചു കൊടുത്താൽ സ്ട്രെച്ച് മാർക്കൊന്നും ഇല്ലാണ്ട് അവസാനം വരെ തേക്കാവുന്നതാണ്. പിന്നെ പ്രസവവും സ്മൂത്ത് ആയിരിക്കും. നട്ടെല്ലിനൊക്കെ നല്ല ബലം തരുന്ന ഇതാണ്, ഒരു തൈലമാണ്. അത് കഴിഞ്ഞിട്ടും പ്രസവം കഴിഞ്ഞിട്ടും എണ്ണ തേച്ച് കുളിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന തൈലം ധന്വന്തരം തൈലമാണ്. അതുപോലെ തന്നെ ധന്വന്തരം തൈലത്തിന്റെ അധികം ആർക്കും അറിയാത്തൊരു പ്രയോഗമുണ്ട്. പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു, ഇപ്പോൾ അധികം യൂസ് ചെയ്യാത്തൊരു ഇതാണ്. മുറിവിനും ചതവിനും വളരെ എഫക്റ്റീവാണ് ഈ ധന്വന്തരം തൈലം. അപ്പോൾ മുറിവാണെങ്കിലും ചതവാണെങ്കിലും ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ ഇത് വെച്ചാൽ അത് ബ്ലീഡിങ്ങും നിൽക്കും, നല്ല പെയിനൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും. ചതവിനൊക്കെ വെച്ച് കെട്ടിയാൽ വളരെ ഫലപ്രദമാണ്. ജോയിന്റുകൾക്കുണ്ടാകുന്ന നീര്, വേദന, അല്ലെങ്കിൽ മുട്ടു തേയ്മാനം, എല്ല് തേയ്മാനം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. കുറച്ച് ചൂടാക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളിലും മരുന്ന് കഴിച്ചാലേ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിലീഫ് കിട്ടും. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പിട്ട ചൂടുവെള്ളത്തിലോ ചൂട് പിടിച്ചോ ആവി പിടിച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സിന് അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ളവർക്ക് ഇത് തേച്ചിട്ട് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം അല്ലെങ്കിൽ മിനിമം ഒരു ദിവസമെങ്കിലും തേച്ച് കുളിച്ചാൽ നമ്മുടെ ഞരമ്പുകൾക്കും ഒക്കെ നല്ല ബലം കിട്ടും, നല്ല ഉറക്കം കിട്ടും, വളരെ ഡീപ്പ് സ്ലീപ്പ് കിട്ടും. സ്ട്രെസ്സും ഒക്കെ അതോടൊപ്പം കുറയുന്നതാണ്. അപ്പോൾ ഈ ധന്വന്തരം തൈലം തേച്ച് കുളിക്കുന്നത് ഒരു ശീലമാക്കുക. കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദത്തിലെ ജനറലായിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.